ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഹെലൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീഡിങ്ങിൻ്റെ പാർട്ട് ബി ആണ്. റീഡിങ്ങിൻ്റെ പാർട്ട് ബിക്ക് കുറച്ചുകൂടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. കാരണം ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വരുന്നത് സാധാരണ പാർട്ട് എ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് രണ്ട് മിനിറ്റോളം, എക്സാക്ട് രണ്ട് മിനിറ്റോളം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് എക്സാം കഴിഞ്ഞിട്ടും നമുക്ക് അതിനുള്ള സമയം കിട്ടുന്നുണ്ട് ഒന്ന് പ്രൂഫ് റീഡ് ചെയ്ത് നോക്കാൻ, ആൻസേഴ്സ് കറക്റ്റാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട് എ ഒത്തിരി ടഫ് മെറ്റീരിയലാണ് വരുന്നത്. അതായത് ഒത്തിരി ടഫ് എന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് ഇപ്പോൾ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, പക്ഷേ പൊതുവേ പാർട്ട് എ ടഫാണ്. അതിലൊരു അഞ്ച് ക്വസ്റ്റ്യൻ, ഒരു 15 തുടങ്ങി 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു രക്ഷ ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു സിനോണിംസ് ആയിരിക്കും അവർ വെച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് 13-15 മിനിറ്റ് ഉണ്ട്. 15 മിനിറ്റിന് നമുക്ക് 13 മിനിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കത് ടഫ് ആയിട്ട് ആ 13 മിനിറ്റിൽ നമുക്കത് കവർ ചെയ്ത് പോകുന്നില്ല. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ പാർട്ട് എ ആണ്. അപ്പോൾ സോറി, പാർട്ട് ബിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. കാരണം പാർട്ട് ബി കുറച്ചുകൂടെ എളുപ്പമുള്ളതായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ പാർട്ട് ബിയിൽ 6 ക്വസ്റ്റ്യൻ ആണുള്ളത്, അത് സ്കിപ്പ് ചെയ്യാതെ നോക്കണം. അപ്പോൾ അതെങ്ങനെ നമുക്ക് സ്കിപ്പ് ചെയ്യാതെ നോക്കാം എന്നതിനെ കുറിച്ചാണ് ജസ്റ്റ് പറയുന്നത്. സോ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറയാറുള്ള ടെക്നിക്ക് തന്നെയാണ്, നമ്മൾ ആ പാരഗ്രാഫിനെ, ക്വസ്റ്റ്യൻ 6 എണ്ണം ഉണ്ടാവല്ലോ, അപ്പോൾ 6 എണ്ണത്തിൽ ആദ്യം നമ്മൾ ആ പാരഗ്രാഫ് ഒന്ന് വായിച്ച് നോക്കുക, ദെൻ റീഡ് ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിക്കുക, ദെൻ നമ്മൾ ആദ്യം വായിച്ച പാരഗ്രാഫിനെ ഒന്ന് ജസ്റ്റ് നമ്മളൊരു സമ്മറൈസ് ചെയ്ത് ഒരൊറ്റ സെൻറ്റൻസ് ആയിട്ട് പിടിക്കുക. അപ്പോൾ ഒറ്റ സെൻറ്റൻസിൽ അതിൻ്റെ ഫുൾ സമ്മറിയാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒന്നോടെ വായിക്കാൻ തീർച്ചയായും നമുക്ക് സമയം കിട്ടും. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും, ആൻസറ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ലൊക്കേറ്റ് ചെയ്ത ആൻസറും തന്നെ രണ്ടാമത് വായിക്കുക. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ സമയം അതിലൊട്ടും തന്നെ നഷ്ടപ്പെടുന്നില്ല. നമ്മൾ ഓൾറെഡി വായിച്ചു, ആ വായിക്കുന്ന സമയം ഒരു മിനിറ്റിൽ താഴെ എടുക്കുക. ദെൻ അതിനെ സമ്മറൈസ് ചെയ്യുക, അതിൻ്റെ ഒരു സമ്മറി നമ്മൾ കീപ്പ് ചെയ്യാം. ദെൻ ക്വസ്റ്റ്യൻ വായിക്കുക, ഓപ്ഷൻ സി കൂടെ കടന്നു പോകാം. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് രണ്ടാമത് നമ്മളൊന്ന് വായിക്കുമ്പോൾ ആ ഏത് ഏരിയയിലാണോ അത് പറഞ്ഞിരിക്കുന്നത് ആ ഏരിയ മാത്രം 2-3 പ്രാവശ്യം ഒന്ന് വായിക്കാൻ സമയം കളിക്കുക. അവിടെ 2-3 പ്രാവശ്യം വായിച്ചെന്ന് വെച്ചിട്ട് നമ്മുടെ ഒട്ടും സമയം പോകത്തില്ല. ഇത് ഈ 2 മിനിറ്റ് സെറ്റ് ചെയ്ത് 2 മിനിറ്റ് സെറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 2 മിനിറ്റ് കഴിഞ്ഞു അല്ലേ, നമ്മുടെ സമയം തീർന്നുണ്ട്. ശരിയാണത്, പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ എളുപ്പമുള്ളതാണെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. അപ്പോൾ ആ ഒരു ഏരിയ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സമയം നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ എന്നിരുന്നാൽ കൂടി ഒരു 2-3 പ്രാവശ്യം ആ ഒരു പാരഗ്രാഫ് വായിച്ചാൽ നിങ്ങൾക്ക് ആ കറക്റ്റായിട്ട് ആ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും ആൻസർ. നമ്മൾ തെറ്റായ ആൻസറിലോട്ട് പോകത്തില്ല. അപ്പോൾ ആ ഒരു ഏരിയ ശ്രദ്ധിക്കുക. എന്നിട്ട് എന്താ എലിമിനേഷൻ മെത്തേഡോ സിനോണിംസോ വെച്ചിട്ട് ഒന്ന് ട്രാക്ക് ചെയ്യാൻ നോക്കുക. എലിമിനേഷൻ അറിയാമല്ലോ നമുക്ക്, ഒരു ആൻസർ എന്തായാലും ഓപ്പോസിറ്റ് ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്, അതുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യമായിരിക്കും. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് വേർഡ് അതിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് എക്സാക്റ്റ് സിനോണിംസ് ആയിരിക്കും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ്റെ സെയിം ക്വസ്റ്റ്യനിലുള്ള ആ വാക്കുകളിലുള്ള സെയിം സിനോണിംസ് ആയിരിക്കും ആ ആൻസറിലും കിടക്കുന്നത്. അപ്പോൾ സിനോണിംസ് വെച്ച് ട്രാക്ക് ചെയ്താൽ നമുക്ക് സമയം കളയാതെ നമുക്കതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ എലിമിനേഷൻ ഫസ്റ്റ് നമ്മൾ നോക്കുക, എന്നായാലും ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഒരു ആൻസർ അതിനകത്ത് ഉണ്ടാവും. പിന്നെ എന്താണ് ഒരു നെഗറ്റീവ് മീനിങ് വരുന്നതുണ്ടാവും. ദെൻ നമുക്കുള്ളതാണ് നമ്മുടെ എന്താണ് കറക്റ്റായിട്ട് ഉള്ള ആൻസറും. സോ ഈ ഒരു ടെക്നിക്ക് തന്നെ യൂസ് ചെയ്ത് പാർട്ട് ബിയിൽ ഫുൾ സ്കോർ ചെയ്യാൻ നോക്കുക. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഗോഡ് ബ്ലെസ് യു ആൾ. ഓക്കെ, താങ്ക് യു.